ചരിത്രത്തിലുടനീളം തങ്ങളുടെ ആശയങ്ങളിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് എല്ലാ കാപട്യവും സ്വീകരിച്ചിരുന്ന കമ്മ്യൂണിസം പുതിയ കാലത്ത് തങ്ങളുടെ നിലപാടുകൾക്ക് വലിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പാരഡോക്സ് തന്നെയായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കമ്മ്യൂണിസവും മതവും ഒത്തുപോകില്ലെന്നുള്ള പ്രചാരണം അതൊരു ക്യാപിറ്റലിസ്റ്റ് സൃഷ്ടിയാണ് എന്നാണ് ഇന്ന് പല കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരും പുതിയ ഒരു നിയോ കമ്മ്യൂണിസ്റ്റ് പരിസരത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തങ്ങളുടെ താത്വികാചാര്യന്മാരുടെ പഴയ പ്രസ്താവനകളെയും തങ്ങളുടെ സിദ്ധാന്തങ്ങളെയും ഉദ്ധരിക്കുന്നതിന് പകരം അവർ മതത്തിനുള്ളിലെ കമ്മ്യൂണിസത്തെ തെരയുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് യേശുവിനെയും കമ്മ്യൂണിസ്റ്റ് മുഹമ്മദ് നബിയെയും അവരിന്ന് തങ്ങളുടെ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അബൂദറുൽ ഗഫാരിയുടെ ജീവിതത്തിലെ കമ്മ്യൂണിസത്തെ അവർ എടുത്ത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മമ്പറം തങ്ങളിലെ കമ്മ്യൂണിസത്തെയും സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാരനെയും അവർ നിരന്തരം അവതരിപ്പിച്ച് അവരെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഉമർ ഖാലി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അവർ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പൊതുതലത്തിൽ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ദർശനത്തിലേക്ക് അവർ ചേർത്ത് വെക്കുന്നു. യാസിർ അറഫാത്തിനെ ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മൊത്തം പോരടിച്ച യാസിർ അറഫാത്തിനെ അവർ തങ്ങളുടേതാക്കി മാറ്റുന്നു. ശരിക്കും ചരിത്രത്തിലെ വലിയൊരു ഹൈജാക്കിംഗ് തലത്തിലേക്ക് അവരിന്ന് കമ്മ്യൂണിസത്തിന് പുതിയൊരു വേർഷൻ വ്യാഖ്യാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് നരേഷൻ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മതവുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസത്തിൻ്റെ ആത്യന്തികമായ വ്യാഖ്യാനങ്ങളെ ചർവിത ചർവണം നടത്തുന്നതിനപ്പുറത്ത് നിലവിലെ ഇസ്ലാമിക സിമ്പലുകളെയും മഹത്തുക്കളുടെ ജീവിതങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് ദർപ്പണത്തിലൂടെ പുനരവതരിപ്പിച്ച് അവർ തങ്ങളുടെ ലോകത്തെ വിശാലമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ന് കൃത്യമായ അജണ്ടകളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് വളരെ കൃത്യമായ ചില പരിസരങ്ങളും ചില അജണ്ടകളും ചില ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളോടൊക്കെ മുഖം തിരിഞ്ഞ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മുസ്ലിമായിക്കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റാവാനും പറ്റുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെയെങ്കിലും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ടാവാം. ചിലരോടുള്ള വിരോധവും എതിർപ്പുമാവാം അവരെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അതിൻ്റെ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കൂടുതൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇന്നലെയുടെയും ഇന്നിൻ്റെയും നാളെയുടെയും മാത്രം നൈമശികമായ ചില അധികാര സുഖങ്ങളാവാം ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിധേയത്വം മുസ്ലിങ്ങളിൽ വന്ന സംഭവങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നാല് ഗണമായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പേരിൽ മാത്രമാണ് അവർ മുസ്ലിമായി ശേഷിക്കുന്നത്. പച്ചയായി ദൈവത്തെ നിഷേധിക്കുകയും ദൈവനിഷേധത്തെ അവർ പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെ പച്ചയായി പരസ്യമായി പരിഹസിക്കുകയും ചെയ്യുന്നവർ. അവർ അതിനുവേണ്ടി ജീവിക്കുകയും നിരന്തരം എഴുതുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ധാരാളം മുസ്ലിം നാമധാരികളായ കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് കേരളത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവും തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഭാഗം, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി തങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും ആഴത്തിൽ സ്വാധീനിച്ചവരാണ്. പാർട്ടിയെ തങ്ങളുടെ മതമായി കാണുന്നതിനാൽ പാർട്ടി എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് അവർ തങ്ങളുടെ ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്തുന്നത്. നിസ്കാരമുൾപ്പെടെയുള്ള മതശാസനകളെ അവർ പൂർണ്ണമായും തന്നെ വർജിച്ചിട്ടുണ്ടായിരിക്കും. അതിലപ്പുറം കമ്മ്യൂണിസ്റ്റ് ലിബറൽ സ്വതന്ത്ര കാഴ്ചപ്പാടുകളെ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മിശ്രവിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര കാഴ്ചപ്പാടാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പരിസരത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണിത്. മുസ്ലിം പേരിൽ
എന്നാൽ പക്ക കമ്മ്യൂണിസ്റ്റ് നിരീശ്വര കാഴ്ചപ്പാടോടുകൂടി ജീവിതം നയിക്കുന്ന ഈ ഒരു ട്രെൻഡ് കമ്മ്യൂണിസം കേരളത്തിന് സമർപ്പിച്ച ഒരു ദുരന്തമുഖം തന്നെയാണ്. പക്ഷേ മുസ്ലിം നാമങ്ങളിലാണ് അവരിന്നും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും. മുസ്ലിമിൻ്റെ അവകാശങ്ങളെ അവർ ആ പേരിൽ തന്നെ പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഖേദകരം തന്നെയാണ്. അഞ്ച് വക്ത് നമസ്കരിക്കുകയും രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് ചേരിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. ചില രാഷ്ട്രീയ പാർട്ടികളോടോ കൂട്ടായ്മകളോടെയുള്ള വിദ്വേഷമാണ് ശരിക്കും ഇതിനോട് ചേർത്ത് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള വലിയ ചിന്തകളോ കാഴ്ചപ്പാടുകളോ ഒന്നും അവർക്കുണ്ടാവില്ല. ചില ദേഷ്യങ്ങൾ, ചില വിരോധങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കാൻ അവരെ നിർബന്ധിപ്പിക്കുന്നു. പാർട്ടി യോഗങ്ങളിലും ക്ലബുകളിലും അവർ നിരന്തരമല്ലെങ്കിലും ഇടയ്ക്കൊക്കെ അവർ പ്രത്യക്ഷപ്പെടുന്നു. ഇടതുപക്ഷത്തിൻ്റെ മഹാവിജയങ്ങളിൽ അവർ വലിയ ആഹ്ലാദം മതിമറന്ന് ആഹ്ലാദിക്കുന്നു. പലപ്പോഴും മത സാധ്യതകളെയും കേന്ദ്രങ്ങളിലെയും അത്തരം ആഹ്ലാദങ്ങൾക്ക് വേണ്ടി അവർ വിനിയോഗിക്കുന്നു. മതവിരുദ്ധമായി പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല സമീപനങ്ങളോടും അവർ ഒരു പാർട്ടി വിധേയത്വത്തിൻ്റെ ഭാഗമായി തുറന്നുള്ള പ്രതിഷേധത്തിന് രംഗത്ത് വരാതിരിക്കുന്നു. ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ വലിയ എതിർക്കപ്പെടേണ്ടതായിട്ട് ഒരുപക്ഷെ തോന്നാറില്ലെങ്കിലും അത് ഭാവിയിലേക്കുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൻ്റെ രൂപീകരണത്തിന് മുസ്ലിം പക്ഷത്തു നിന്നും വഴി തുറന്നേക്കാവുന്ന വലിയൊരു ഇടമായിട്ട് വിഭാഗമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവരെ കണ്ടുകൊണ്ടാണ് ഒരടുത്ത തലമുറ വളർന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും മത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ സാധ്യത അവരുടെ മനസ്സിലുള്ളത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. തങ്ങളുടെ പിതാക്കളെ മക്കൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിലും ആ ചിന്താഗതികളിലും ആ സന്തോഷത്തിലും മാത്രമാണ്. സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയുടെ മനസ്സിൽ ഒരു രാഷ്ട്രീയ സാധ്യത എന്ന് തന്നെ ഉള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയ സാധ്യതയാണ്. SFI യുടെയും DYFIയുടെയും ഒക്കെ ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് ചേർന്ന് നിന്നുള്ള ഒരു വലിയ തലമുറയുടെ അരങ്ങേറ്റവും അതിലൂടെയുണ്ടാകുന്ന വലിയ മതവിരുദ്ധമായ കടന്നുകയറ്റവും സാധ്യതകളും തീർച്ചയായിട്ടും ഭീതിപ്പെടേണ്ടത് തന്നെയാണ് ഈ ഒരു വിഭാഗത്തിലൂടെ. നാലാമത്തെ വിഭാഗം ഞാൻ അവസാനത്തെ സൂചിപ്പിച്ചതാണ്. അഥവാ മൂന്നാമത്തെ വിഭാഗത്തെ കണ്ടു വളരുന്ന അവരുടെ മക്കളും ബന്ധുക്കളും അടങ്ങുന്ന ഒരു അടുത്ത തലമുറയാണത്. രാഷ്ട്രീയമെന്നാൽ കമ്മ്യൂണിസം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അവരുടെ സൗഹൃദവും ചങ്ങാത്തവും കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രമാണ്. പാർട്ടി യോഗങ്ങളിലും ക്ലബുകളിലും അവർ സജീവമാണ്. SFI യുടെയും DYFIയുടെയും അവരുടെ ആനന്ദ ഇടങ്ങളാണ്. മതത്തിനപ്പുറം പാർട്ടി അവരുടെ മനസ്സിലെ വലിയൊരു ആനന്ദമായി മാറുന്നു. കേരള മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് ശരിക്കും ഈ ഒരു വിഭാഗത്തിൻ്റെ കടന്നുവരവ് എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരും അവരുടെ മൗലിക കൃതികളും വളരെ കൃത്യമായി പറയുന്നു, ഒരു മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റാകാൻ സാധിക്കില്ല എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മതവിശ്വാസിയാകാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നു, മാപ്പിളമാർ പറയുന്നു, അല്ലെങ്കിൽ ചില വിശ്വാസികൾ പറയുന്നു, തങ്ങൾക്ക് അഞ്ചു വക്ത് നമസ്കരിച്ചു കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധിക്കും എന്ന്. ഏതായിരുന്നാലും ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ അവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസത്തിൻ്റെ അവസരവാദ കാപട്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരുടെയും ധർമ്മം. ശരിയത്ത് ചർച്ചയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ലക്ഷ്യം വെച്ചിരുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങളെയായിരുന്നു. അവരുടെ രണ്ട് വോട്ട് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ശരിയത്തിനെ പരിഹസിച്ച് തള്ളുകയും അതിനെ ഏറ്റവും വലിയൊരു ചർച്ചാ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുകയും ചെയ്ത EMSനെ പോലെയുള്ള ആളുകൾ ഇവിടെ കടന്നുപോയത് നമുക്കൊരിക്കലും മറന്നു കളയാൻ സാധിക്കില്ല. എന്നാൽ അന്ന് അവരുടെ വോട്ട് ബാങ്കിൽ അവർ കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത് ഈ ഭൂരിപക്ഷ സമുദായങ്ങളെയാണ് എങ്കിൽ ഇന്ന് സാഹചര്യങ്ങൾ മാറി ഫാഷിസവും BJPയും RSSയും ഒക്കെ വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ ഇന്ന് അവരുടെ അടവുകൾ മാറിക്കഴിഞ്ഞു. ഇന്ന് അവർ അടവുകൾ മാറ്റി
ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സംഘശക്തിയെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളെ തങ്ങളോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായിട്ട് അവർ കടന്നു വരുന്നു. കമ്മ്യൂണിസം സർവ മതങ്ങളെയും മത ആചാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള തലത്തിലേക്ക് ചർച്ചകൾ വ്യാഖ്യാനിക്കുന്നു. ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നു. മാർക്സിസ്റ്റ് യേശുവിനെയും കമ്മ്യൂണിസ്റ്റ് മുഹമ്മദ് നബിയെയും ആളുകൾ നിരന്തരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ കമ്മ്യൂണിസത്തിൻ്റെ അവസരവാദ കാപട്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും ധർമ്മം. തങ്ങളുടെ വോട്ടുവാങ്ക് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിന് എന്തും പ്രത്യക്ഷത്തിൽ ചെയ്യുകയും തങ്ങളുടെ ആദർശാടിത്തറയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന നവ കമ്മ്യൂണിസ്റ്റ് പരിസരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയാണ് നമുക്ക് നമ്മുടെ ഒരു പാരമ്പര്യ ചിന്തകളെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് കഴിഞ്ഞൊരു 70 വർഷം കേരളം നമുക്ക് കാണിച്ചു തന്നതും. കമ്മ്യൂണിസത്തോടുള്ള ആ ഒരു വിശ്വാസിയുടെ വളരെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടാണ് ഇത്രയും കാലം നമ്മുടെ നാടിനെ ഈ ഒരു അഖണ്ഡതയും സ്നേഹവും ഐക്യവും മതനിബദ്ധമായ ഒരു അന്തരീക്ഷവും സമ്മാനിച്ചിരുന്നത്. സാഹചര്യം മാറി ഇന്ന് വിശ്വാസികൾ തന്നെ ചെങ്കൊടി പിടിച്ച് തെരുവിലൂടെ തണ്ടുന്ന സാഹചര്യങ്ങൾ വന്നു. ഇതിൻ്റെ റിസൾട്ട് ഇനി നാം കാണാൻ പോകുന്നത് അടുത്ത 70 വർഷത്തിന് ശേഷമാണ്. നമ്മുടെ മക്കൾക്കും നമ്മുടെ പൗത്രന്മാർക്കും അതിനുശേഷമുള്ള തലമുറകൾക്കും ഇസ്ലാമിക പാരമ്പര്യത്തെ അതിമനോഹരമായി മതപാരമ്പര്യത്തെ ഇവിടെ കാണണമെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ നിലപാടിനെ നമ്മൾ മുറുകെ പിടിച്ചേ മതിയാകും. ഒരുപക്ഷെ രാഷ്ട്രീയമായ ചില നൈമശിക ലാഭങ്ങൾ പുതിയ നിലപാടുകളിൽ നമുക്കുണ്ടായേക്കാം. അതിൻ്റെ ഭൗതിക നേട്ടങ്ങൾ നമ്മെ ചില സന്ദർഭങ്ങളിൽ സന്തോഷിപ്പിച്ചേക്കാം. പക്ഷേ കമ്മ്യൂണിസം അതിൻ്റെ താത്വികാചാര്യന്മാരിൽ പറഞ്ഞതുപോലെ അവരുടെ നിലപാട് ഇന്നും അത് സുനിശ്ചിതമാണ്. നമ്മളാണിപ്പോഴും ചഞ്ചലമായി നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ നിലപാടുകൾ അത് മാറാൻ പോകുന്നില്ല. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ അത് ചില പൊയ്മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്.